ഇന്ത്യയിലെ ബി ജെ പി ഇതര സർക്കാരുകളെ, സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകളെ മുഴുവൻ അട്ടിമറിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടിയാണ് ബി ജെ പി ഇപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ അവരുടെ കണ്ണിലെ കരട് കേരളമാണെന്ന് തോന്നുന്നു. കേരളത്തിൽ ഒരു ഗവർണറെ കൊണ്ടു വച്ചിട്ട് സംസ്ഥാന സർക്കാർ എടുക്കുന്ന ഏത് കാര്യത്തിനും ഇടങ്കോലിടുക, അല്ലെങ്കിൽ തടയുക, ബില്ല് കൊണ്ടുവന്നാൽ തടയുക, ഓർഡിനൻസ് പറഞ്ഞാൽ ഒപ്പിടാതിരിക്കുക, അങ്ങനെ ഗവർണറുടെ തോന്നിയ ദിവസം അങ്ങ് അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരു ജനകീയ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ള കാര്യം ബി ജെ പി മറന്നുപോലെ തോന്നുന്നു. അവർക്ക് ബംഗാളിൽ കുറേ പയറ്റി നോക്കിയതാണ്. പക്ഷേ മമതാ ബാനർജിയുടെ മുമ്പിൽ ബി ജെ പി മുട്ടുമടക്കി ഓടുകയായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലും അദ്ദേഹം ബി ജെ പി പിടിമുറുക്കിയിരിക്കുന്നത്. ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും, കാരണം ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്, അതും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. ഇവിടെ ഒരു ഉറച്ച സർക്കാരാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. കാരണം പിണറായി സർക്കാരിൻ്റെയും ഈ തുടർച്ചയാണ്, രണ്ടാം തവണയാണ് അദ്ദേഹം ഇവിടെ കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഉറച്ച സർക്കാർ കേരള ജനതയുടെ മൊത്തം അംഗീകാരത്തോടു കൂടി, ഭൂരിപക്ഷം കിട്ടിയാലല്ലേ അവർക്ക് ഭരിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഭരിക്കുന്ന ഒരു സർക്കാരിനെ ഏത് വിധേനയും അട്ടിമറിക്കുക, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അകറ്റുക, ഇതുപോലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗവർണറെ കൊണ്ടാണ് ഇത് മുഴുവൻ കളിക്കുന്നത്. പശ്ചിമബംഗാളിലും ഇതായിരുന്നു നടന്നത്. അവസാനം പശ്ചിമബംഗാളിലെ ഗവർണർക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത് പ്രൊമോട്ട് ചെയ്ത് കേന്ദ്ര സർക്കാർ ആഘോഷിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇന്ത്യയിലെ വളരെ ചുരുക്കം സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി ഇതര സർക്കാരുകളുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസ്സിന് ആകെ രണ്ട് സംസ്ഥാനങ്ങൾ, ഒന്ന് രാജസ്ഥാനും ഒന്ന് ഛത്തീസ്ഗഡും. ഈ രണ്ടിടവും അട്ടിമറിക്കാനുള്ള പരിപാടികൾ പിന്നെ പല തവണ നടന്നു കഴിഞ്ഞു. അത് ഒരിടത്തും എത്താതെ നിൽക്കുന്നു. എന്തായിരുന്നാലും രാജസ്ഥാനിൽ ഒരു കാരണവശാലും അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. അതാണ് അതിൻ്റെ ബി ജെ പിയുടെ ദേഷ്യം. അതുപോലെ ഛത്തീസ്ഗഡും പിന്നെ തെലുങ്കാന നോക്കി, അവിടെയും ചന്ദ്രശേഖർ റാവുവിൻ്റെ ഭരണമാണ് നടക്കുന്നത്. അവിടെയും നന്നായി നോക്കി, അവിടെയും ചൊറിഞ്ഞു നോക്കി, അതും നടക്കുന്നില്ല. പിന്നെ അവസാനം തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട്ടിലെത്തിയപ്പോൾ നമ്മുടെ സ്റ്റാലിനാണ് അവിടെ ഭരിക്കുന്നത്, സാക്ഷാൽ എം കരുണാനിധിയുടെ മകൻ, സകലതും വയറ്റി തെളിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ്. തമിഴ്നാട്ടിലെ ചെന്നൈയിലെ മേയർ സ്ഥാനത്ത് നിന്ന് തുടങ്ങി രാഷ്ട്രീയം നന്നായി പഠിച്ച്, അച്ഛൻ്റെ കളരിയിൽ അഭ്യസിച്ച ഒരു നേതാവാണ് സ്റ്റാലിൻ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായി സ്റ്റാലിൻ മാറിക്കഴിഞ്ഞു. ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷ നിരയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളിൽ ഒരാളാണ് സ്റ്റാലിൻ. അങ്ങനെ സ്റ്റാലിൻ്റെ അടുത്തും നന്നായി ഒന്ന് നോക്കി, അവിടെയും പറ്റുന്നില്ല എന്ന് വന്നു. ഇപ്പോൾ പിന്നെ അവസാനം ബീഹാറിൽ നോക്കി. ബീഹാറിൽ ബി ജെ പിയുടെ സകല അടവും പയറ്റി നോക്കി. അവിടെ നിന്ന് നിതീഷ് കുമാർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ബി ജെ പിയുടെ കൈകളിൽ നിന്ന്. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ കടുത്ത് ഞെക്കി കൊല്ലുമെന്നാണ് നിതീഷ് പറയുന്നത്. എന്തായാലും നിതീഷിന് ഒന്ന് രണ്ട് അബദ്ധം പറ്റി. ചില സ്ഥലങ്ങളിൽ ബി ജെ പിയെ പിന്തുണച്ചു, അവരെ വിശ്വാസത്തിലെടുത്തു. പക്ഷേ ബി ജെ പി പുറകിലിരുന്ന് പിൻസീറ്റ് ഭരണമായിരുന്നു നടന്നത്. അവിടെയും ഇതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ അദ്ദേഹത്തെ ബി ജെ പി അനുവദിക്കില്ലായിരുന്നു. ഒടുവിൽ അവസാനം നിതീഷ് കുമാറിന് കാര്യം മനസ്സിലായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെയും ബി ജെ പി വിഴുങ്ങുമെന്ന് മനസ്സിലായി. അതോടുകൂടി അദ്ദേഹം കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടുകൂടി അവിടെ പുതിയ ഗവൺമെൻറ് സ്ഥാപിക്കുകയും ബി ജെ പിക്ക് ഒരു കനത്ത തിരിച്ചടി കൊടുക്കുകയും ചെയ്തു. പക്ഷെ കേരളത്തിലാണ് പിന്നെ ഒരിടത്തും പറ്റാത്ത തരത്തിലുള്ള ചില നീക്കങ്ങൾ. ഇതൊന്നും നടക്കാത്തതുകൊണ്ടാണ് അവസാനം ഗവർണറെ കൊണ്ട് കളിപ്പിക്കുന്നത്. ഗവർണറാണെങ്കിൽ ചാളിക്കടിയുടെ കൊച്ചുരാമ എന്ന് പറയുമ്പോൾ പോലെ പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ചാടിക്കളിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളിൽ ന്യായമേതോ അന്യായമേതോ എന്നൊന്നും നോക്കാതെ അദ്ദേഹം ഏത് സന്ദർഭം കിട്ടിയാലും സംസ്ഥാന സർക്കാരിനെ അടിക്കാൻ പറ്റുമോ, ഇത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇത്. ഇപ്പോൾ തന്നെ കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുകയും പിന്നെ ചില നിയമന ഉത്തരവുകൾ റദ്ദാക്കുകയും പിന്നെ മരവിപ്പിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. 10 ദിവസം അദ്ദേഹം ഡൽഹിയിൽ നിന്ന് സുഖവാസം നടത്തിയതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരും. അപ്പോൾ ഇവിടെ ഒരുവിധം ശാന്തമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്തായിരുന്നാലും അദ്ദേഹം തനിച്ച് എടുക്കുന്ന ഒരു തീരുമാനം ആണെന്ന് ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഒരു ഗവർണർക്ക് കളിക്കുന്നതിൻ്റെ പരിധിയുണ്ട്. ആ പരിധി വിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ആശീർവാദവും പ്രോത്സാഹനവും പിന്തുണയില്ലാതെ ഈ ഒരു പിന്നെ ഗവർണർ ഒരിക്കലും ഇങ്ങനൊരു കളി കളിക്കില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ഗവർണർ സംസ്ഥാന സർക്കാരിനെ
മനഃപൂർവ്വം അട്ടിമറിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുക. ഇങ്ങനൊരു ഗവർണറെ കേരളം ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്തായിരുന്നാലും അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ കേന്ദ്ര സർക്കാർ ഇതിനകത്ത് എതിരെ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. ഗവർണറെ തന്നെ ഇഷ്ടമേ നടക്കുകയുള്ളൂ. അത് കേരളീയ ജനത തന്നെ അത് ചെറുക്കണം. അങ്ങനെ ചെറുത്തേ മതിയാവും. ഇത്തരം ഗവർണർമാരുടെ തോന്നിയാസം അങ്ങനെ കേരള ജനത അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു.